ഇനി നാം കേൾക്കാൻ പോകുന്ന ശബ്ദരേഖ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ആറ്റിങ്ങലിലെ സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശിനെതിരെ BJPയുടെ ഓഫീസ് സെക്രട്ടറിയായിരുന്നയാൾ നടത്തുന്ന വെളിപ്പെടുത്തൽ. അടൂർ പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാക്കി മാറ്റിയ ഇരട്ട വോട്ട്, ആ ഇരട്ട വോട്ട് കണ്ടെത്താൻ സഹായിച്ചത് താനാണ് എന്ന് BJPയുടെ ഓഫീസ് സെക്രട്ടറിയായിരുന്നയാൾ വെളിപ്പെടുത്തുന്നു. അടൂർ പ്രകാശിൻ്റെ പ്രചരണം നയിച്ച പ്രത്യേക ടീമിനോടൊപ്പം BJPക്കാരായ ആളുകളും ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ, അത് വെറുമൊരു വെളിപ്പെടുത്തലായി തള്ളിക്കളയാനാകില്ല തന്നെ. ഒരു പാർട്ടി കോൺസ്റ്റിറ്റ്യൻസിയാണ് ആക്ടിംഗ് UDFന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് അടൂർ പ്രകാശ് ഹി ഹാവ് ഐഡന്റിഫൈഡ് സംതിങ് അറൌണ്ട് 80 to 1 lakh പ്രോക്സി വോട്ടേഴ്സ് ആക്ടിംഗ്. സോ വാട്ട് ദേ ഡിഡ്, ദേ ഡയറക്ട്ലി വെന്റ് ടു വാട്ട് ദാറ്റ് കോർട്ട്, നോട്ട് കോർട്ട്, ദേ ഡയറക്ട്ലി ഫസ്റ്റ് വെന്റ് ടു ദ ERO ആൻഡ് റിട്ടേണിംഗ് ഓഫീസർ, സോ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും റിട്ടേണിംഗ് ഓഫീസർ, അവരോട് പറഞ്ഞു. ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ ഇമ്മീഡിയറ്റ്ലി ഇഷ്യൂഡ് എ വാർണിംഗ്. ഹി മേഡ് എ പ്രസ് കോൺഫറൻസ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഇഷ്യൂഡ് എ വാർണിംഗ് ദോസ് ഹു ആർ ഗോയിങ് ടു ഗോ ഫോർ പ്രോക്സി ടു ഇയർ ഇംപ്രിസൺമെന്റ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ കോൺസ്റ്റിറ്റ്യൻസിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ജയിച്ചു ഇൻ 45,000 വോട്ട്. ഒരു ലെഫ്റ്റ് ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യൻസി ആയിരുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിച്ചു. ഇറ്റ് ഹാസ് ഫ്രം സം ഓഫ് ദ മെമ്പേഴ്സ് ഇൻ അവർ ടീം, ഞങ്ങളുടെ കുറച്ച് മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ ഒഫീഷ്യലി ചെയ്തു. UDF സ്ഥാനാർത്ഥി പതിറ്റാണ്ടുകൾക്ക് ശേഷം ആറ്റിങ്ങലിൽ വിജയിക്കുന്നത് BJPയുടെ രഹസ്യ പിന്തുണ കൊണ്ടാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. ഞങ്ങൾ PR ടീമിനെ ഏൽപ്പിച്ചു, ആ PR ടീമിന്റെ ഭാഗമായിരുന്നു ഇവരെന്ന് പറയാൻ കഴിയുന്ന തരത്തിലല്ല ജയരാജ് കൈമളിന്റെ ഈ വെളിപ്പെടുത്തൽ നമ്മളോട് യാഥാർത്ഥ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ. BJP അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന ആറ്റിങ്ങലിൽ BJPയുമായി എവിടെയൊക്കെയോ രഹസ്യ ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചന ജയരാജ് കൈമളിന്റെ ഈ വാക്കുകളിലുണ്ട്. അതിനുത്തരം പറയാൻ UDF നേതൃത്വം തയ്യാറാകേണ്ടതുണ്ട്. ആറ്റിങ്ങലിൽ തന്നെ നേരത്തെ കുറെ കോൺഗ്രസ് നേതാക്കന്മാർ നമുക്ക് BJPക്ക് വോട്ട് ചെയ്യാം, ഇയാൾക്ക് വോട്ട് ചെയ്തിട്ട് എന്താണ് ഗുണം എന്ന് ചോദിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കും BJPയിൽ നിന്ന് കോൺഗ്രസിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ രഹസ്യ ധാരണകൾ ഉണ്ടായിരിക്കുന്നു എന്ന് ഇവർ രണ്ടുപേരും ഒന്നുപോലെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ പ്രവർത്തിക്കുന്നു എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയും.